ഹായ് നമസ്കാരം, സൂരജാണ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്യാമ്പസിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ പോയി വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഷൂട്ടിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫീല്, ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയി തോന്നുന്നു. എനിക്ക് ഒരു സബ്ജക്റ്റ് എടുത്ത് നിങ്ങളോട് പറയണം പോലും. കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ പോലും അറിയാതെ സ്റ്റോറായി കിടക്കുന്ന ഒരു ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ നാശത്തിന് തുടക്കം കുറിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിയിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരും ആരും അറിയാതെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അത് അറിയാൻ സാധിക്കുന്ന ഈഗോ, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ അല്ലെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഏത് പ്രവൃത്തിയിലാണെങ്കിലും, അതിപ്പോൾ നമ്മുടെ ജോലി സംബന്ധമായിക്കോട്ടെ, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ ഏത് മേഖലയായിക്കോട്ടെ, ഈക്വലായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെക്കാളും മുകളിലേക്ക് പോകുമോ, അല്ലെങ്കിൽ എനിക്ക് നാളെ അവൻ കാരണം ബുദ്ധിമുട്ടാവോ എന്ന ടെൻഷൻ കാരണം നമ്മൾ ചെയ്തു കൂട്ടുന്ന ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ് ഈഗോ. ഒരു വ്യക്തിക്ക് അയാളുടെ ഈഗോ കൊണ്ട് ഒന്നും ജീവിതത്തിൽ നേടാൻ സാധിക്കില്ല. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ എല്ലാവരും നല്ലവരാണെന്ന് നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരിലും മോശം പ്രവൃത്തിയും നല്ല പ്രവൃത്തിയും ഉണ്ട്. നമ്മൾ പൂർണ്ണമായും നല്ലവനെന്നും ആരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മള് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലെ ആൾക്കാർക്കോ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ഈഗോ വർക്ക് ചെയ്യുക. അതായത് ഈഗോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. അത് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവുമ്പോൾ അയാൾക്ക് അത് ഈഗോ ഉണ്ട് എന്ന് മറ്റൊരു വ്യക്തിക്ക് അത് മനസ്സിലായി, അയാളുടെ ശരിക്കും പറഞ്ഞാൽ അയാളുടെ നാശം അവിടെ തുടങ്ങി. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പലതരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. അപ്പൊ ആ സാഹചര്യങ്ങളിൽ നമ്മളൊരു വ്യക്തിയെ താഴ്ത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൻ കാരണം എനിക്ക് നാശം വരുമോ എന്നറിഞ്ഞ് അയാളെ ഏതെങ്കിലും തരത്തിൽ ചവിട്ടി താഴ്ത്താൻ നമ്മൾ ശ്രമിക്കുന്ന ആ സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാശം ഉണ്ടാക്കും. ഞാൻ എപ്പോഴും പറയാനൊരു കാര്യമുണ്ട്, നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ, ഉയർച്ചകളിലെത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യത്തിലെത്തും. അല്ലാതെ മറ്റൊരു വ്യക്തിയെ എങ്ങനെ തളർത്താം, എങ്ങനെ തകർക്കാം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകും. സത്യം പറയാച്ചാല് ഒരാളുടെ ഈഗോ തീർക്കാൻ വേണ്ടി പലരെയും വേദനിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ വരും. ഒരു വ്യക്തി എവിടെ എത്തണം, അല്ലെ അവൻ ഏത് പൊസിഷനിൽ എത്തണം, ദൈവം അല്ലെങ്കിൽ അവന്റെ ഉള്ളിലുള്ള ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ സ്ഥലത്തെത്തും. ഏത് തരത്തിലുള്ള അല്ലെ ഏത് പ്രശ്നങ്ങളും അത് അഭിമുഖീകരിക്കാൻ അവന് അതിന് സാധിക്കും എന്നാണ് ഏറ്റവും വലിയ സത്യം. അതിന് ആര് ശ്രമിച്ചാലും ആ വ്യക്തി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ കാണിക്കുന്ന ആ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ചുറ്റുപാടുള്ള ആൾക്കാർക്ക് നമ്മളെ കുറിച്ചുണ്ടാകുന്ന ധാരണ ഒരിക്കലും പിന്നെ മാറ്റാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയിലെത്തും. നമ്മൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ തകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവാം. എല്ലാവർക്കും ഇതൊരു നല്ല മെസ്സേജ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരാളിൽ തകർച്ച നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങൾ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം മുന്നോട്ട് പ്രവർത്തിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.